വണ്ടി ഇതാണ് കംപ്ലൈൻറ്റ്. നമ്മൾ ആക്സിലറേഷൻ ഫുള്ളായി അമർത്തി വിടുമ്പോൾ 1000-ൻ്റെ മുകളിൽ 2000 RPM കയറ്റി അങ്ങ് കാലെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ബാക്കിലേക്ക് വന്ന് 800-ൽ സ്റ്റില്ലാകാതെ 500-ൽ വന്ന് ചിലപ്പോൾ 500-ൻ്റെ താഴെ പോയി ഓഫാകുന്നതാണ് കംപ്ലൈൻറ്റ്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ട ഇത് ആക്ച്വലി മറ്റേ വിസ്റ്റഡ അല്ല, ഇത് സ്വിഫ്റ്റിൻ്റെ ആണ്, സ്വിഫ്റ്റ് ഡിസൈറിൻ്റെ ആണ് റെയിൽ. എനിക്ക് വിസ്റ്റഡ് അഴിച്ചിട്ടൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല, അപ്പോഴത്തേക്കും വണ്ടി കസ്റ്റമർക്ക് ഭയങ്കര അർജൻ്റ് ആയിരുന്നു, അതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഒരു എഞ്ചിൻ ഇറക്കിയിട്ടുണ്ട് സ്വിഫ്റ്റിൻ്റെ, അപ്പോൾ അതിൽ നിന്ന് അഴിച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. നമ്മളിപ്പോൾ അതിൽ ചെയ്തത് എന്താണെന്ന് വെച്ച് വിശദീകരിച്ച് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതഴിച്ച് കാണിച്ചു തരുന്നത്. നമ്മൾ അതിൽ മാറിയത് DRV ആണ് മാറിയിട്ടുള്ളത്, പ്രഷർ റെഗുലേറ്റർ വാൾവാണ് നമ്മൾ മാറിയിട്ടുള്ളത്. ഇതിൽ രണ്ട് സെൻസറാണ് വരുന്നത്, ഒന്ന് പ്രഷർ റെഗുലേറ്റർ വാൾവും ഒരെണ്ണം പ്രഷർ സെൻസറും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിലിലെ ഡീസലിൻ്റെ പ്രഷർ സെൻസ് ചെയ്യുന്ന സെൻസറും അതുപോലെ DRVക്കുള്ള സപ്ലൈ, കറണ്ട് സപ്ലൈ കൊടുക്കുന്നത് ECM വഴിയാണ്. പക്ഷേ ഇതിൽ എത്ര പ്രഷർ ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പ്രഷർ സെൻസർ വഴിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് പ്രഷറിൻ്റെ റെയിലിൽ എത്രത്തോളം പ്രഷർ ഉണ്ട് എന്നുള്ളത് ECM കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിലേക്കുള്ള വോൾട്ട് കൺട്രോൾ ചെയ്യും. അതാണ് വർക്കിംഗ്, ഈ രണ്ട് സെൻസറിൻ്റെയും വർക്കിംഗ്. ഇതിൽ നമുക്ക് DRV കംപ്ലൈൻ്റ് ആയ ഒന്നും ചെയ്യാൻ പറ്റില്ല, DRV മാറ്റി തന്നെ വേണം. ഏകദേശം നല്ല റേറ്റ് ഉണ്ട്, 7800 രൂപ 8 രൂപയുടെ അടുത്ത് വരും DRVക്ക്. ഇത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രഷർ സെൻസർ പോയി കഴിഞ്ഞാൽ ഏകദേശം 3500-3600 രൂപ ഇതിനും റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് അതിന് മുന്നേ ഇതഴിച്ച് മാറുന്നതിന് മുന്നേ നമുക്ക് വയറെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. കറക്റ്റ് വോൾട്ട് വരുന്നുണ്ടോ, ഇനിയിപ്പോൾ ഇല്ലയോ എന്നുള്ള വയറിംഗ് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് നമുക്കിത് മാറി. ഇത്രയും കോസ്റ്റ്ലി ആയതുകൊണ്ട് ചിലപ്പോൾ മാറ്റിയിട്ട് കംപ്ലൈൻറ്റ് സോൾവ് ആയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ വയറിംഗിൽ കുറച്ച് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ വയറിംഗിൽ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ആദ്യം നമുക്ക് പ്രഷർ സെൻസറിൻ്റെ കപ്ലർ, വണ്ടിയിലെ കപ്ലറിൽ എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ഇതിൽ ആ 3 പിന്നാണുള്ളത്, കണ്ട 3 പിന്ന്. ഇതിൽ ഫസ്റ്റ് വരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം കേട്ടോ, ചിലപ്പോൾ ഇവിടെ നിന്ന് ഇതാവാം ചിലപ്പോൾ ഇതാവാം, അത് നോക്കിയാൽ മതി. ഫസ്റ്റ് വരുന്നത് റെഫറൻസ് വോൾട്ടാണ്, 5 വോൾട്ട് റെഫറൻസ് വോൾട്ട് വരും, സെൻറ്ററിൽ സിഗ്നൽ വരും, പിന്നെ ഒന്ന് ഗ്രൗണ്ട് വരും. അതാണ് ഇതിൽ. അപ്പോൾ ഇതിലെല്ലാം വരിക കപ്ലറിൽ, അത് നിങ്ങൾ ഇതാക്കിയാൽ മതി. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാറ്ററിയിലെ നെഗറ്റീവ് ടെർമിനലിൽ ടെസ്റ്റ് ലാമ്പിൻ്റെ ഒരു പോയിന്റ് കൊടുത്തതിന് ശേഷം ഇതിലും ഈ രണ്ടെണ്ണത്തിലും 5 വോൾട്ട് റെഫറൻസ് വോൾട്ടും മറ്റേലേക്കൊരു 5 വോൾട്ടും വരും. 2 വോൾട്ടും കറക്റ്റ് ആണെന്നുള്ളത് നോക്കണം, കീ ഓൺ ആക്കിയിട്ട് വേണം നോക്കാനായിട്ട്, എന്നാലേ കറക്റ്റ് അറിയുള്ളൂ. 5 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 5 ഉണ്ടായില്ല, 4.89 അങ്ങനെ ആ റേഞ്ചിലൊക്കെ വരുള്ളൂ. അപ്പോൾ അത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി ഇട്ടതിന് ശേഷം ഗ്രൗണ്ട് കണ്ടിന്യൂറ്റി കറക്റ്റായിട്ട് ഉണ്ടാകും നോക്കുക. അതും കൂടെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കപ്ലറിൻ്റെ വയറിങ് ഓക്കെ ആണ്. പിന്നെ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഡീസൽ പമ്പ് കടയിൽ കൊടുത്തിട്ട് നമുക്ക് പ്രഷർ ചെക്ക് ചെയ്യാൻ പറ്റും ഇതിനകത്ത്. ഇത് ചെക്ക് ചെയ്യാൻ കഴിയും, പക്ഷേ DRV ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ കീ ഓൺ ആക്കിയതിന് ശേഷം ഇതിലും നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാൻ കഴിയും. ഇതിൽ 2 പിന്നാണുള്ളത്. അപ്പോൾ മൾട്ടിമീറ്റർ കപ്ലറിൽ ഡയറക്റ്റ് കുത്തിയിട്ട് അതിൽ പ്ലസും മൈനസും വരിക. അപ്പോൾ ഡയറക്റ്റ് കുത്തിയതിന് ശേഷം കീ ഓൺ ആക്കി, കീ ഓൺ ആക്കുമ്പോൾ ചെറുതായിട്ട് ബ്ലിങ്ക് ചെയ്യും. പിന്നെ നമ്മൾ ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ലോണം ബ്ലിങ്ക് ചെയ്യും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ വയറിങ് യാതൊരുവിധ ബുദ്ധിമുട്ടും വരുന്നില്ല അതിനകത്ത്. അടുത്ത DRVയുടെ വർക്കിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്ത് ECMലേക്ക് കൊടുത്ത് ECM ഇതിലേക്ക് കൺട്രോൾ വോൾട്ട് കൺട്രോൾ ചെയ്യുക ആ സമയത്ത് നമ്മൾ ഐഡ്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ പ്രഷർ മതി. അപ്പോൾ ഇതിൽ ഒരു റെഗുലേറ്റർ മാതിരിയാണ് വർക്ക് ചെയ്യുക, പിന്നുമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ആ സമയത്ത് ഇത് വർക്ക് ചെയ്യുമ്പോൾ ഇതിലേക്ക് വോൾട്ട് കുറച്ചും കൂടുതലും കൊടുക്കുക, അതിനനുസരിച്ച് റെഗുലേറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതാണ് റിട്ടേൺ, ഡീസൽ റിട്ടേൺ ടാങ്കിലേക്ക് പോകുന്നതാണ്. അപ്പോൾ കൂടുതൽ പ്രഷർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വാൾവ് ഓപ്പണായി ഇതിൽ കൂടെ റിട്ടേൺ ടാങ്കിലേക്ക് പോകും. ആ ഒരു കൺട്രോളിങ് മാത്രമേ ഇതിനകത്തുള്ളൂ, 2 പിന്നിൽ വോൾട്ടേജ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരുന്ന ഒരു കൺട്രോൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ RPM ഫ്ലക്ച്വേഷൻ വരാം, പിന്നെ അതുപോലെ റൈസ് ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 3000 RPMലൊക്കെ റൈസ് ചെയ്ത് വിട്ട് നേരെ പോയി റിട്ടേൺ വന്ന് 800-നും താഴെ പോകും, 500-ലേക്ക് വന്ന് ചിലപ്പോൾ അങ്ങനെ ഓഫായി പോകും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു 500-ലേക്ക് വന്നതിന് ശേഷം നേരെ 800-ലേക്ക് തന്നെ വന്ന് നിൽക്കും.
അങ്ങനെ വരാനും അങ്ങനെയും വരും. പിന്നെ അല്ലാതെ നമുക്ക് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നവും വരും. നമുക്കുണ്ട് നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്ന കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നേരെ വന്നു പിന്നെ നേരെ റിട്ടേൺ പോകും, ചില സമയത്ത് അങ്ങനെ ഓഫ് ആവും. അതായിരുന്നു കംപ്ലയിൻറ്റ്. വരുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു കംപ്ലയിൻറ്റ്, വന്നു പിന്നെ അങ്ങനെ കയറി വന്നു അങ്ങനെ. പിന്നെ നമ്മൾ കുറേ ചെക്ക് ചെയ്തതിന് ശേഷം കണ്ടത് വന്ന് പിന്നെ ഫുൾ ടൈം ഓഫായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, പിന്നെ കുറച്ച് ദൂരം ഓടി ഒന്ന് ഇതാവുമ്പോൾ പിന്നെ അധികം കംപ്ലയിൻറ്റ്. എന്താ വെച്ചാൽ ഇനീഷ്യലാണ് കംപ്ലയിൻറ്റ് ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിച്ചാണ്, ഇനീഷ്യലാണ് ആ കംപ്ലയിൻറ്റ് വന്നത്. ഇനിയിപ്പോൾ ഇതിങ്ങനെ ഓടിച്ച് ഓടിച്ച് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വണ്ടി തീരെ സ്റ്റാർട്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ചിലപ്പോൾ ഹൈ പ്രഷർ പമ്പാണ്, അപ്പോൾ പമ്പ് അഴിച്ച് പണിയും, പണി അതിന് ഏകദേശം നല്ലൊരു എമൗണ്ട് ചിലവാക്കും. അപ്പോൾ അതിന് മുന്നൊക്കെ നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് ഇല്ലാന്നുണ്ടെങ്കിൽ വേറൊരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഞാൻ എളുപ്പത്തിൽ കണ്ടുപിടിച്ച് ഇത് വയറിംഗ് കംപ്ലയിൻ്റ് ഇല്ലാന്ന് കണ്ടപ്പം എളുപ്പത്തിൽ കണ്ടുപിടിച്ച് എൻ്റെ കയ്യിൽ വേറൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ ഡയറക്റ്റ് ഞാൻ കോമൺ റെയിൽ കംപ്ലീറ്റ് അഴിച്ച് വെക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ സ്വിച്ച് സെപ്പറേറ്റ് അഴിക്കുകയല്ലേ ചെയ്ത്, ഈ ഇത് റെയിൽ കംപ്ലീറ്റ് അഴിച്ച് എൻ്റെ വണ്ടിയിൽ ഫിറ്റ് ചെയ്തു, കംപ്ലയിൻ്റ് ഉള്ള വണ്ടിയിൽ ഫിറ്റ് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു, പ്രശ്നങ്ങൾ സോൾവ് ആയി. ഇതേ റെയിൽ ഞാൻ ആ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്തു. അപ്പോൾ ഈ കംപ്ലയിൻറ്റ് നേരെ അതിലേക്ക് മാറി, അപ്പോൾ കൺഫേം ആയി. ഇപ്പോൾ വേറെ നമുക്ക് നോക്കാനൊന്നുമില്ല. അപ്പം ഇത് ഈ രണ്ട് വാൾവിലും കംപ്ലയിൻറ്റ് വരാം. അപ്പോൾ നമ്മൾ ഇത് ചെക്ക് ചെയ്തു, ചെക്ക് ചെയ്തപ്പോൾ ഇത് പ്രശ്നമില്ല, ഈ സെൻസർ പ്രഷർ സെൻസർ കുഴപ്പമില്ല, പിന്നാകെ വരാമെന്നുള്ളത് റെഗുലേറ്ററാണ്. അപ്പോൾ അതിന് അത് മാറ്റി വിട്ടപ്പം ഏകദേശം കംപ്ലയിൻറ്റ് ഫുള്ളി സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ എത്രയേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും വണ്ടികൾ വന്നു കഴിഞ്ഞാൽ അത് ഇനീഷ്യലി നമ്മൾ ചെക്ക് ചെയ്യാനുള്ള ഭാഗം എല്ലാം ചെക്ക് ചെയ്യുക. ഡീസലാണെന്നുണ്ടെങ്കിൽ ഡീസലിൻ്റെ ടാങ്കിലും മോട്ടറാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൈപ്പ് പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു മുക്കാൽ ലിറ്ററോളം ഡീസൽ വരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടാങ്കിൽ വരുന്ന പമ്പിന് വലിയ ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് സ്കാനർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രഷർ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അത് നോക്കുക, എന്നിട്ട് മാത്രം ഇത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുക, ഓളൊന്ന് അമർത്തുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ. ഇതാണ് ഇതിൻ്റെ കംപ്ലയിൻറ്റ്. നമ്മൾ ആക്സിലറേഷൻ ഫുള്ളായിട്ട് അമർത്തി അങ്ങ് വിടുമ്പോൾ 1000 RPMൻ്റെ താഴെ വരും. ചില ടൈമിൽ 1000 RPMൻ്റെ താഴെ വന്ന് വണ്ടി അങ്ങനെ ഓഫാവും. ഇതായിരുന്നു ഇതിലുണ്ടായിരുന്ന കംപ്ലയിൻറ്റ്. അപ്പോൾ നമുക്ക് ഇതെന്താന്നുള്ളത് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ബാക്കി ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മളിതിൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽ പ്രഷറിൻ്റെ കൺട്രോൾ സ്വിച്ച് മാറി. അതിൽ രണ്ട് സ്വിച്ച് വരുന്നുണ്ട്, അതിൽ വലിയ സ്വിച്ചാണ് നമ്മളിപ്പോൾ മാറിയത്. മാറിയപ്പം പൂർണ്ണമായിട്ടും ആ കംപ്ലയിൻറ്റ് സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സ്വിച്ചിൻ്റെ കംപ്ലയിൻ്റ് ആയിരുന്നു വണ്ടി നമ്മൾ ഈ ആക്സിലറേഷൻ ഫുള്ളായി ചവിട്ടി വിടുമ്പോൾ ഓഫാവുന്ന കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ ആ റെയിൽ പ്രഷർ നമുക്ക് സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും, പുതിയ തന്നെയാണ്. മേടിച്ചിട്ടപ്പോൾ വണ്ടി ഇപ്പോൾ പെർഫെക്റ്റ് ആണ്. ഇപ്പോൾ ഇത് ടെസ്റ്റ് ഡ്രൈവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി ഓക്കെയാണ്. ഇപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഓഫാവുന്ന കംപ്ലയിൻറ്റോ ഒന്നും തന്നെ ഇല്ല. ഇപ്പോൾ വണ്ടി ഓക്കെയാണ് കേട്ടോ.